നമസ്കാരം. ഒരു കുറിപ്പ് വായിക്കുകയാണ്. റമദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കയ്യേറ്റ സക്കാത്ത് നൽകും. ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമനായിരുന്നു. ഏഷ്യാനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടിപ്പിടിച്ചു. 33 കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ്. ഇയാൾ ശേഖരിച്ച് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളു. ചീഫ് പബ്ലിസിറ്റിയുടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ 1 കോടിയുടെ പേരിൽ എങ്ങനെ ഇങ്ങനെ വെള്ളപൂശിയാൽ ഈ നാട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ കേരളത്തിലെ മാധ്യമ സിംഹം എന്ന് സ്വയം അവരോധിക്കുന്ന ശ്രീ ഷാജൻസ്ക്രിയാണ്. ഷാജൻസ്ക്രിയ നല്ലൊരു മനുഷ്യനാണ്. പല കാര്യങ്ങളും ഷാജനോട് എനിക്ക് വളരെ ഷാജിനെ സപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിട്ട്. പക്ഷേ ഈ ഒരു കാര്യം വെറും തട്ടിത്തരമായിക്കോട്ടെ. ഷാജൻ പറഞ്ഞു, നമ്മൾ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോഴും മലയാളികളെ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല ഒരുമിച്ച് വന്നു. അപ്പൊ നാളെ ഷാജനൊരു പ്രശ്നം വന്നാലും എല്ലാവരും അങ്ങനെ നിൽക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഷാജിന്റെ ഈ കുത്തിരിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ, വർഗീയത മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഷാജി ഈയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും മലയാളികളെല്ലാം ഒരുമിച്ച് കൈകോർത്ത് നിന്നതാണ്. അവിടെ രാഷ്ട്രീയം നോക്കിയില്ല, മതം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഷാജി ഈ കാണിച്ച് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായിപ്പോയി. ഈ നാലാള് കൂടുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വളിവിടുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ മലയാളികളാണ് ഉള്ളത് കേട്ടോ, ബോധമുള്ളവരാ. ഈ വടിക്ക് വിളി കേൾക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക് ഇല്ല. നന്മ എവിടെ കണ്ടാലോ അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കാണിച്ച ഷാദൻ വ്യക്തി വൈരാഗ്യമാണോ, ഈ ബോബി ചെമ്മണ്ണൂരിനോടുള്ള വൈരാഗ്യ ബുദ്ധിയാണ്, എന്താണ് ഇതിവിടെ ഞാൻ പറയാൻ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഷാജൻ ഈ പറയുന്ന വാർത്തകളിലൂടെ ബോബിയെ വളരെ വിമർശിച്ചിട്ടുണ്ട്. അപ്പം നാളെ നമ്മളായാലും വിമർശിക്കും. പക്ഷേ ബോബി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊന്നും അല്ല ഷാജാൻ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു അമ്മയുടെ കണ്ണുനീരില്ലേ, അമ്മയുടെ കണ്ണുനീരിൽ ഒരാള് 18 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ മുസ്ലിമാനായി പോയതാണോ ഷാജിന്റെ പ്രശ്നം? ഷാജിനോട് പലപ്പോഴും വിളിക്കുമ്പോൾ ഷാജൻ പല ഫോൺ കോളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായത്തെ ഷാജൻ ഒരു ഇൻസൾട്ട് ചെയ്ത് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് ഷാജ ഇയാൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളിലൊന്നും ഉള്ള ആളുകളുണ്ടോ? മുസൽമാനായി പോയി എന്നുള്ള തെറ്റല്ലേ ചെയ്തു? എല്ലാ മുസൽമാന്മാരും മോശക്കാരാണോ? അവരെല്ലാം തീവ്രവാദികളാണോ? കാരണം ഈ തീവ്ര മതവും ഈ തീവ്ര ചിന്താഗതിയൊക്കെ എല്ലാ മതത്തിലുമില്ലേ? ഹിന്ദു മതത്തിലില്ലേ? ക്രിസ്ത്യൻ മതത്തിലില്ലേ? മുസ്ലിം മതത്തിലില്ലേ? പക്ഷെ അതിലൊക്കെ മോശപ്പെട്ട ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടും പറഞ്ഞോളൂ. പക്ഷെ നന്മ ചെയ്യുന്ന സാധാരണക്കാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയിട്ട്, അതിനകത്ത് എന്തിനാണ് നിങ്ങൾ ഈ വർഗീയത കൊണ്ടുവരുന്നത്? ഒരു ഉമ്മയുടെ, സോറി ഉമ്മയെന്ന് വിളിക്കുന്നില്ല, മമ്മിയുടെ നിങ്ങളുടെ ഭാഷയിൽ, ഇല്ല അമ്മയുടെ, ഏത് മതത്തിലും വിളിക്കാം. ഈ അമ്മയെന്ന് പറയുന്ന ഒരാളല്ലേ ഷാജ? അവിടെ എന്തിനാണ് നിങ്ങൾ വർഗീയത കൊണ്ടുവന്നത്? ബോബി ചെമ്മണ്ണൂർ എന്ത് കോപ്പങ്ങളും ആവട്ടെ, അയാൾ എന്ത് ഉടായ്പ വായിക്കട്ടെ, പക്ഷെ അയാൾ ഇറങ്ങി തെണ്ടിയില്ലേ? അയാളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ലല്ലോ, ആ ഉമ്മയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ എല്ലാം വന്നത്. നിങ്ങൾ എന്താ, അയാൾ പബ്ലിസിറ്റി ആയിക്കോട്ടെ, പക്ഷേ ഷാജൻ കാണിച്ചത് വളരെ മോശമായിപ്പോയി. ഷാജ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചു കിട്ടുന്ന ജീവനുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ആ ജീവൻ, തിരിച്ചു കിട്ടുന്ന ആ ജീവൻ, അങ്ങനെ ഓരോ ജീവന്റെയും വില തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ശരിക്കും നന്മയുള്ള മനുഷ്യരാണ്. അവിടെ നിങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്ന് മാറ്റി വെച്ച് നോക്കി, ഒരു സാധാരണ ഒരു ഉമ്മ മകനെ കാണാൻ വേണ്ടി 18 വർഷമായിട്ട് കാത്തിരിക്കുക, ആ ഉമ്മയ്ക്ക് മലയാളികളെല്ലാം കൂടെ, വിദേശത്തുള്ള മലയാളികളും എല്ലാം കൂടെ സ്വരൂപിച്ച് അത്രയും പൈസ ഉണ്ടാക്കി കൊടുത്തു, അതിന് ആ നന്മ കണ്ടാൽ പോരെ? അതിനകത്ത് ഈ ബോബി ചെമ്മണ്ണൂരിനൊക്കെ എന്തിനാണ് വലിച്ചെടുക്കുന്നത്? അയാൾ മുന്നിട്ടിറങ്ങി, അയാളുടെ പരസ്യമായിരിക്കുക, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നന്മ മാത്രം നിങ്ങൾ കണ്ടാൽ പോരെ? കള്ളനോ കൊള്ളക്കാരനോ ആയിക്കോട്ടെ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ മതിയായിരുന്നു ഷാജ. നിങ്ങൾ അങ്ങനെ ഒരു കുറിപ്പ് എഴുതരുതായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാജ, നിങ്ങൾ മദ്യത്തിനോ പാലിനോ ഒക്കെ പകരം നിങ്ങൾ ചോരയാണ് കുടിക്കുന്നതെന്നാണ് തോന്നുന്നത്. ചോര കുടിക്കുന്നത് വെറും ഒരു കൊതുകായിട്ട് മാറിപ്പോയൊരു അവസ്ഥയായി പോയല്ലോ ഷാജ. മലയാളികൾക്കും എനിക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു ഈ ഷാജൻ സ്ഥിരയാണ്. ഇടയ്ക്ക് എന്നെ ഉപദേശിക്കാറൊക്കെ ഉണ്ട്, നിങ്ങൾ സൂരജ് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ചീത്ത വിളിക്കരുത്. ചീത്ത വിളിയൊക്കെ തെറ്റിദ്ധരം കാണിക്കുന്നവരെ ചീത്ത വിളിക്കാറുള്ളൂ. ഞാനിവിടെ വർഗീയതയൊന്നും പറയാറില്ല, മുസ്ലിംസിനെ ചീത്ത പറയാറില്ല, ഹിന്ദുക്കളെ ചീത്ത പറയാറില്ല, അതുപോലെ ക്രിസ്ത്യൻസിനെ ചീത്ത വിളിക്കാറില്ല. വർഗീയത എന്ന് പറഞ്ഞ വലിയൊരു ബോംബല്ലേ ഷാജ? നിങ്ങൾ എത്ര നല്ല കാര്യം ഈ പിണറായിയൊക്കെ ചീത്ത എന്ത് പറഞ്ഞിട്ട് പറഞ്ഞാലും എത്രയും നന്മ ചെയ്താലും അവസാനം വർഗീയത കൊണ്ടുവന്ന തീർന്ന ഷാജ. നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ പോലെ കൊതുകെന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഷാജൻ കൊതുക്. അതായത് രക്തം ഊറ്റി കുടിക്കുന്ന, വർഗീയതയുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു കൊതുകായി മാറിക്കൊണ്ടിരിക്കുക ഷാജ. നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളായിട്ട് നിങ്ങൾ എത്ര നാൾ മാറിപ്പോയി. ഞാൻ ജയിലിൽ പോയായിരുന്നു, പക്ഷേ അടച്ചിട്ട് മുറിയിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഷാജന്. കാരണം നമ്മളെ ഒരാള് വെളിയിൽ നിന്ന് കൂട്ടി, നമ്മൾ അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന നോക്കാം, വെളിയിൽ നിന്ന് ഒരാളെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകേണ്ട അവസ്ഥ, നമ്മൾ എത്ര ടെൻഷൻ അടിക്കും അവസ്ഥയായിരുന്നു ഷാജ നിങ്ങൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ തിന്മ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഷാജ ഓരോ ദിവസവും അനുഭവിക്കുന്നത്. ദയവായിട്ട് വർഗീയത പറയരുത്, വർഗീയത പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വർഗീയത ഇല്ലാത്ത മലയാളികളുടെ മനസ്സിലേക്ക് നിങ്ങൾ വർഗീയതയുടെ വിഷം കുത്തി കയറ്റരുത് ഷാജ. നിങ്ങൾ ബോബിയോടുള്ള എതിർപ്പിന് വേണ്ടിയിട്ട് ഇവിടെ അവിടെ വർഗീയത കുത്തിക്കയറ്റി, ഒരു ഉമ്മയുടെ മനസ്സ് കാണാതെ പോയി.
34 crore rupees സ്വരൂപിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നത് ഈ പറയുന്ന ബോബിജമ്മനൂരായിരുന്നു. അയാൾ എന്തു ആവട്ടെ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ മുൻവിധികൾ, നിങ്ങളുടെ മുൻ ധാരണകൾ നിങ്ങൾക്കിടയിൽ നടക്കാതെ പോയ ചിലരെങ്കിലും വിശ്വസിക്കുന്ന, നിങ്ങളുടെ നടക്കാതെ പോയ ചിലരെങ്കിലും പറയുന്ന ചില ഇടപാടുകൾ ബോബി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാവും ബോബിക്കെതിരെ നിങ്ങളെ എഴുതുവാൻ പ്രേരിപ്പിച്ച ഷാജ. ഈ ചിലർക്കുണ്ട് വ്യഭിചരിക്കാനും ചിലർക്ക് ഓരോ കാരണം ഉണ്ടാവുമല്ലോ. അതുപോലെ ഇപ്പം ഷാജന്റെ അവസ്ഥ നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി, ഭയങ്കര പ്രോക്രത്തരമായി പോയി. നമ്മളൊക്കെ എല്ലാവരും പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ മാധ്യമ വ്യഭിചാരം തന്നെ ആയിപ്പോയി, വെറും തെണ്ടിത്തരമായി പോയി. ഒരു ദയയും കൂടാതെ ഒരു ജീവന് 34 crore വിലയിട്ട ഒരു കുടുംബം, വിദേശത്തെ കാര്യം പറഞ്ഞു ചോര പുരണ്ട മണം. അതുകൊണ്ടാണല്ലോ ആ പണത്തെ ബ്ലഡ് മണി എന്ന് അറിയപ്പെടുന്നത്. ഈ വിഷയത്തിൽ ബോബിക്കെതിരെ എഴുതി നേടുന്നതും ശരിയായി പറയുന്നതും എഴുതുന്നതും എഴുതി പറയുന്നതും ഒക്കെ ബ്ലഡ് മണി തന്നെയാണ് ഷാജ, അതും ഒരു ബ്ലഡ് മണിയാണ്. എൻ്റെ പൊന്നു ഷാജ, ഇങ്ങനെയൊക്കെ എഴുതി കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് എങ്ങനെ ഭക്ഷണം മേടിച്ചു കൊടുക്കും, പിള്ളേർക്ക് എങ്ങനെ നല്ല തുണി മേടിച്ചു കൊടുക്കും, അടുത്ത ദിവസം വിഷുവല്ലേ, എങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് നിങ്ങൾ എഴുതും. നിങ്ങൾ മനസ്സാക്ഷി നിങ്ങൾ നെഞ്ചി കൈവിട്ട് പറയാമോ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെന്ന് പറഞ്ഞതെന്ന്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വർഗീയ വിഷം അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ബോബിജമ്മനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളൊരു ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ ബോബിയുടെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു, ബോബി എത്ര തന്നു, നിങ്ങൾ തരുന്നത് മാത്രമാണോ നിങ്ങളുടെ ആവശ്യം, പണത്തെക്കുറിച്ച് മാത്രമാണോ ചിന്ത. ഒരു തവണ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിനാണെന്ന് ചോദിച്ചു, സൂരജേ ഈ മാസം എനിക്ക് 67 lakh ഉണ്ട് എൻ്റെ ഇൻകം മറുനാടൻ മുല, നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ, വിശ്വസം ചോദിച്ചാ. അപ്പം എല്ലാത്തിനും പണം 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 എന്ന് പറയുന്ന ഒരു അവസ്ഥ. എൻ്റെ പൊന്നു ഷാജ, നമുക്കൊന്നും പണം ഉണ്ടാക്കാൻ അറിയാതെ പോയി. അന്ന് നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിലും വിമർശിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു നിങ്ങൾ വർഗീയ വിഷം ഇനി ചാനലിരുന്ന് പറയല്ലേ. കാരണം ഒരു മകനെ ഓർത്ത് വിലപിച്ച് പോകുന്ന അമ്മയെ പകുതി തീരാറായ അവസ്ഥയായിരുന്നു മനസ്സുകൊണ്ട്. മകനെ ഓർത്ത് വിലപിച്ച് പോയ അമ്മയുടെ നെഞ്ചിലെ വേദന നിങ്ങൾ അറിയാതെ പോയതായിരുന്നു കേട്ടോ. നമുക്കെല്ലാവരും അമ്മയല്ലേ, ഷാജന അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഇയാൾക്ക് ഒരു അമ്മയുണ്ട്, അമ്മ 18 വർഷമായിട്ട് ഈ മോനെ കാണാതിരിക്കുക, അങ്ങനെ അത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഷാജിൻ്റെ വർഗീയതയും പോകും, എല്ലാം പോകും. അവിടെ മലയാളികൾ ജാതി മത ഭേദം തന്നെ ഒരുമിച്ച്, ഞാൻ കഴിച്ചും കണ്ടതാ, ഓട്ടക്കാരൻ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു, ഒരു ലേഡി കൊണ്ടുപോയിട്ട് ഈ പറയുന്ന താലിമാലയെ കൊണ്ടുപോയി കൊടുത്ത്. ഷാജ മനസ്സിലാക്കണം, അവരൊന്നും ഈ പറയുന്ന നിങ്ങളെ പോലെ അത്ര ക്രൂക്കഡായിട്ട് ചിന്തിക്കാനോ റീച്ച് കിട്ടാൻ വേണ്ടി ഒന്നും ചിന്തിക്കുന്നില്ല. ഷാജ വല്ലാത്തൊരവസ്ഥ, ഇത് ഇനി വരുന്ന ഒരു ദിവസം ഈ മണ്ണിൽ കാലുകുത്തുന്ന ഒരു മനുഷ്യൻ്റെ നെഞ്ചിലെ പിടയ്ക്കുന്ന ശ്വാസം നിങ്ങൾ കാണാതെ പോകരുതായിരുന്നു. ഷാജൻസ് കറിയ എൻ്റെ പൊന്നെ കറിയാച്ച, വെറു ഉമ്മിത്രമായി പോയി പിടിപ്പിച്ചത്. എന്തായാലും ഷാജ, നിങ്ങളൊരു വിഷവൃക്ഷമായി നന്മയുടെ വെട്ടങ്ങൾക്ക് നേരെ ഉറഞ്ഞു തുള്ളുന്ന ജാതി കോമരമായിട്ട് മാറിയിട്ട് ഒരുപാട് നാളായി. ഇത് കേട്ടിട്ട് ഒന്നും പറയാതെ ഇരുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ഷാജ, അതോർത്ത് മാത്രമാണ്. ഇനി അകത്ത് പോകാൻ വയ്യ, ഷാജനെ പറഞ്ഞു, ഷാജൻ SST ഒന്നും അല്ലല്ലോ, അന്ന് SST കേസിലായിരുന്നു അകത്ത് പോയത്. എന്തായാലും ഇവിടെ ഷാജന്റെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ എല്ലാം ഷാജന് പറയാം, അത് ഷാജന്റെ മാത്രം തീരുമാനമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. ഷാജ ഇവിടെ നന്മ നിറഞ്ഞു കത്തുന്ന നിറദീപത്തിന് നേരെ കാർക്കിച്ച് തൂക്കുന്നത് ഒരുമാതിരി കോണത്തിലെ പരിപാടിയായി പോയി. ഷാജ ഷാജനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൂര്യ തെറി പറയരുത്, ഇത് കൂട്ടൊക്കെ തെണ്ടിത്തരം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷാജ തെറി പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും മലയാളികൾ ഒരുമിച്ച് ചേർന്ന് ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഷാജൻ അവിടെ അവിടെ വർഗീയത കാണുന്നത്, അയാൾ മുസ്ലിമായി പോയി, എന്താ മുൻകൈ എടുത്ത് തൻ്റെ ശത്രു ബോബിജമ്മനൂരായി പോയി, അതിൻ്റെ കുത്തിക്കഴപ്പല്ലേ ഷാജ ഷാജനെ പറഞ്ഞത്. എന്തായാലും ഷാജനെ പോലെ ആൾക്കൂട്ടത്തിന് നേരെ പുറംതിരിഞ്ഞിരുന്ന് മുക്രയിടുന്ന മാപ്രകളെ, ഞാൻ മാപ്രയല്ലോ അതുകൊണ്ടാണ് ഷാജനെ മാപ്രയെന്ന് വിളിച്ചത്, മാപ്രകളെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷവത്തുകൾ ഷാജനെപ്പുറം ഇനിയും ഉണ്ടാവും. ഷാജൻ ചെയ്യുന്ന എല്ലാ കാര്യം നല്ലതാണ്, ഷാജൻ്റെ വാർത്തകൾ നല്ലതാണ്, ഞാൻ ഷാജൻ്റെ വലിയ ആരാധകനാണ്, ഷാജൻ ചേട്ടാനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടനെന്ന് വിളിച്ചതുകൊണ്ട് വേറെ വല്ലതും വിളിക്കുന്ന ഒരു അവസ്ഥയായി, എന്നെ കൊണ്ട് പ്രായം കൂടിയതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് കണ്ടതോടുകൂടി ഷാജ പോയി, വർഗീയത വേറൊരു ഊമ്പിത്തരമായി പോയി കേട്ടോ. ഇപ്പോഴേ വെട്ടുക, തൻ്റെ കടയ്ക്ക് തന്നെ വെട്ടേണ്ട സമയമാണ് ഷാജ. ഞാൻ ഇനി വർഗീയത പറയല്ലേ ഷാജ, ഇനിയിപ്പോൾ നിൻ്റെ പുലയാട്ട് ഇനി എൻ്റെ നേരെയാവും, അതെനിക്ക് വെറും ഓക്കെ.